ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലെ തജീദുമായിട്ടാണ്. അപ്പം നമുക്ക് ഇതിലെ ഒന്നാം പാഠം നോക്കാം. പാഠം ഒന്ന്, ഫലായിലു തിലാവ, പാരായണത്തിൻ്റെ ശ്രേഷ്ഠത. വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും വളരെയേറെ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു. അൽ മാഹിറു ഫിൽ ഖുർആനി മാ സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫറ എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും സ്വർഗത്തിൽ വസിക്കുക. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു പ്രദേശത്ത് ഖുർആൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. സൂറത്തുൽ ഫാത്തിഹ, അസ്സജ്ദ, യാസീൻ, അർ റഹ്മാൻ, അൽ വാക്കിയ, അൽ മുൽക്ക്, അൽ ഇഖ്ലാസ്, അൽ മുഅവ്വിദത്തൈൻ എന്നീ സൂറത്തുകളും ആയത്തുൽ കുർസി, ആമിനുർ റസൂൽ, ലൗ അൻസൽന മുതലായ ആയത്തുകളും പതിവാക്കൽ മഹത്തായ സുന്നത്താണ്. ഇഹപര വിജയം അതിനാൽ നേടാനാവും. ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യലും മനഃപ്പാടമാക്കലും വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കിയവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അള്ളാഹുവിനോട് അത് ശുപാർശ ചെയ്യും. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസം പോലും നമുക്കുണ്ടാവരുത്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തദ്രീബത്തുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.